Jesus can use anybody, anywhere, anytime. Are you ready for that? A courtship of Burgess from Dallas in Texas. And his nice teacher. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ അത്ഭുതങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 10-ാമത്തെ അത്ഭുതമാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിൽ പ്രൈസറോട് സ്തോത്രം. കന്ന കാതാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്നുള്ളത് നമ്മൾ കണ്ടു. രാജവൃത്യന്റെ പനി വിട്ടുമാറി എന്നുള്ളത് നമ്മൾ പഠിച്ചു. അശുദ്ധാത്മാവ് മനുഷ്യനെ വിട്ടുപോയി. പത്രോസിന്റെ അമ്മായിയുടെ പനി വിട്ടുപോയി. യേശു അനേകരെ സൗഖ്യമാക്കി. പത്രോസിന്റെ പടകും മറ്റുള്ളവരുടെ പടകും നിറച്ച് മീനെ പിടിച്ചു. അതിനുശേഷം ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. അതിനുശേഷം ശതാധിപന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുന്നതും കഴിഞ്ഞ ആഴ്ചയിൽ കട്ടിലോടെ യേശുവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ച പാരലൈസ് ആയിട്ടുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നതും കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കാണുവാനിടയായി. ദൈവം നിങ്ങളെ ഇനിയും എന്നെയും അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേസറോടെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൈ വരണ്ട ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതാണ്. പ്രേസറോടെ സ്തോത്രം. രോഗസൗഖ്യം എല്ലാവർക്കും ലഭിക്കുമോ? വലിയ ചോദ്യമാണ്. എല്ലാവർക്കും രോഗസൗഖ്യം ലഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. യേശുവിന്റെ കാലത്തും എല്ലാവർക്കും രോഗസൗഖ്യം ഒന്നും കിട്ടിയിട്ടില്ല. വിശ്വസിച്ചവർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ചിന്തിക്കണം എനിക്കത് പ്രാപിക്കണം എന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. നമ്മളത് ഒരുപക്ഷെ രോഗസൗഖ്യം രോഗിയായി പോയി മരിച്ചെന്ന് മരിച്ചാലോ, അതുകൊണ്ട് എനിക്ക് രോഗം സൗഖ്യമുണ്ട്. ഇതെല്ലാം ഒരു വലിയ കോൺട്രവേഴ്സി സബ്ജക്റ്റുകളാണ്. ദൈവമക്കളെ, ദൈവം സൗഖ്യമാക്കും, സൗഖ്യമാക്കിയിരിക്കുന്നു. അത് നീ വിശ്വസിച്ച് പ്രാപിക്കാനായിട്ട് യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ എന്നുള്ള വാക്യം നമ്മൾ കേട്ടു. പ്രേസറോട് അത് ഒരു പ്രാവശ്യം ഒരു ദേവദാസൻ വളരെ ശക്തമായിട്ട് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറയുവാനിടയായി. എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു അതിനെക്കുറിച്ച് കേട്ടത്. പ്രേസറോട് ഇത് ഇപ്പൊ വായിച്ച, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആരോ കൈ വരണ്ട മനുഷ്യനെ അല്ലെ സൗഖ്യത്തെ കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലും, പിന്നെ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 6:6-11 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രേസറോ അതിനകത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയാണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത്. മർക്കോസിന്റെ 3:1-6 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലൂക്കോസിന്റെ 1-6 ഭാഗത്തും ചില കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ മത്തായിൽ നിന്ന് വേണം 1-8 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ നടന്നു വരുന്ന ഉടനെ അതിന് പിൻപിൽ യേശു അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പിൽ മുമ്പ് എന്ത് നടന്നു എന്നുള്ളത് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. ചിന്തിച്ചതിന് ശേഷം നമ്മൾ ഈ അത്ഭുതത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് പരീശന്മാർ കേട്ട് ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നു എന്ന യേശുവിനെക്കുറിച്ച് ശിഷ്യന്മാരെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നു. ആ കംപ്ലൈൻറ്റ് പറയുമ്പോൾ യേശു കർത്താവ് 6 സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവരോട് പറയുന്നത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധിച്ചോളാം. ശബത്തിൽ യേശുവിനോടുകൂടി ഉണ്ടായിരുന്ന ശിഷ്യന്മാർ വിഹിതമല്ലാത്തത് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവരുടെ കംപ്ലൈൻറ്റ്. പ്രേസറോട് ഇന്നും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, മതപരമായി വിഹിതമല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ, അതാണ് മതം. മനുഷ്യന്റെ നിയമങ്ങളാണ് മതം. പ്രേസറോട് ദൈവ നിയമങ്ങളല്ല, ദൈവത്തിന്റെ നിയമങ്ങളെ കടന്ന് പോകുന്ന ഈ
മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങൾ, അതൊക്കെ നമ്മൾ കുറച്ച് ചിന്തിക്കാനായിട്ട് പോവാണ്. 12:1-8 വരെയുള്ള വാക്യം പെട്ടെന്ന് വായിച്ചോട്ടെ. ശബത് എന്ന് പറയുന്നത്, ഞാനൊരു പ്രാവശ്യം ശബത്തിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. ശബത് എന്ന് പറയുന്നത് എന്താണ്? റെസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെന്നുണ്ടെങ്കിൽ യഹോവയായ ദൈവം 6 ദിവസം വേല ചെയ്തു, 7-ാം ദിവസം സ്വസ്ഥനായിട്ടിരുന്നു എന്നുള്ളതാണ്. ആ സ്വസ്ഥത എന്നുള്ളതിനെക്കുറിച്ച് എബ്രായലേഖനം 4-ാം അധ്യായത്തിനകത്ത് 3-ാം അധ്യായത്തിനകത്തും വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ കയറിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ ശക്തമായി ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. എബ്രായലേഖനം 4-ാം അധ്യായം എടുത്താണ്, അതിനകത്തിൽ ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരു വിഷയമാണ് ശബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്സാഹിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രേസലോട് അതിൻ്റെ പുറകെ പോകാനായിട്ട് ഇപ്പോൾ എനിക്ക് നേരമില്ലാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് വരികയാണ്. ശബത്തിൽ ഇവർ യഹൂദന്മാരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ചുവട്ടടി മാത്രമേ നടക്കാവൂ, ഇത്ര കാര്യം മാത്രമേ ചെയ്യാവൂ എന്നെല്ലാം അവരുടെ ഒരു നിയമമുണ്ട്, ഇന്നും ഉണ്ട്. ഇരിക്കുകയാണ് ഈ അതും ഇപ്പോഴും അത് നിലവിലിരിക്കുകയാണ്. പ്രൈസറോട് അവർ ശബത്തിൽ ഒരു വേലയും ചെയ്യരുത്, അത് കർത്താവിൻ്റെ ഒരു നിയമമായിരുന്നു ശബത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. പക്ഷെ തന്നെ ഇവരതിനോടുകൂടി ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി ഓരോ കാര്യങ്ങൾ ഇവര് അവരുടെ രീതിയിൽ. കാരണം ശബത്തിൽ ഒരു മനുഷ്യൻ വിറക് വിളക്കി എടുത്തുകൊണ്ട് വന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള മോശയോട് കൊടുത്ത നിയമം, അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവരെ ഓരോ നിയമങ്ങളും ആഡ് ചെയ്തു, മാനുഷിക നിയമങ്ങൾ. അങ്ങനെയാണ് ഇവർ നിയമങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നോക്കണം, അവർ ശിഷ്യന്മാർ വിശന്നപ്പോൾ കതിർ പറിച്ച് തുടങ്ങി. പരീശന്മാർ അത് കണ്ട് ശബത്തിൽ വിഹിതമല്ലാത്തത് ചിന്ത ശിഷ്യന്മാർ ചെയ്യുന്നു. അപ്പൊ ശബത്തിൽ വിശന്നത് വിഹിതമായിരുന്നു അല്ലയോ? ശബത്തിൽ വിശക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ഈ ചോദ്യം ചോദിച്ചോടനെ യേശു ഉടനെ തന്നെ പറഞ്ഞില്ലാന്നറിയാം. 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദാവീദ് തനിക്ക് കൂടെ ഉള്ളപ്പോൾ വിശന്നപ്പോൾ എന്താണ് ചെയ്തത്? അപ്പോൾ ഇവർക്ക് വിശക്കുന്നു, ഇവർക്ക് വിശക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ. ദാവീദ് എന്തായാലും ചെയ്തത്, പുരോഹിതന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ, അത് തന്നോട് കൂടെ ഉള്ളവർ കൊണ്ടുപോയി കഴിച്ചു. പിന്നെ യേശു പറഞ്ഞത് പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും അവർ കുറ്റമില്ലാത്തവരായിരിക്കുന്നു എന്നുള്ളത് നീ ന്യായപ്രമാണ പ്രകാരം ശരിയാണ്. പ്രൈസറോട് അപ്പോൾ അതിൻ്റെ 2-ാമത്തെ സ്റ്റേറ്റ്മെന്റാണ് പറയുന്നത്, പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു. പിന്നെ അടുത്ത നോക്കിയാണ് 3-ാമത് പറയുന്നത്, ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഇതാ. ഇതിനെക്കുറിച്ച് ഞാൻ യേശു ആരിലും വലിയവൻ എന്നുള്ളത് നിങ്ങളോട് സംസാരിച്ചാണ്. യേശു ദേവാലയത്തെക്കാൾ വലിയവൻ ഇന്ന് എല്ലാവർക്കും വേണ്ടി എന്നാണെന്നറിയാമോ? വലിയ പള്ളിയാണോ, പേയ്മെന്റ് ഇല്ലാത്ത പള്ളിയാണോ? കഴിഞ്ഞ ദിവസം ഞാൻ ഓക്കളവുമായി ചെന്നപ്പോഴേ ഞാൻ വേറൊരാളോട് സംസാരിച്ച് പറഞ്ഞു, ഇന്ന് ആൾക്കാരെല്ലാം പോകാൻ ആഗ്രഹിക്കുന്ന വലിയ പള്ളിയിലും പിന്നെ പേയ്മെന്റ് ഇല്ലാത്ത പള്ളിയിലുമാണ്.
ഞാൻ ചോദിച്ചു അതെന്താണ്? അത് അവർക്ക് അപ്പൊ ദശാംശം കൊടുക്കണ്ടെന്ന്. അപ്പൊ അവർ രക്ഷപ്പെട്ടു പോയി അല്ലേ? അല്ലേ മാമി, അവർ രക്ഷപ്പെട്ടു പോയി. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സൂക്ഷിക്കുന്നത്, കാരണം അവർക്ക് ദശാംശം കൊടുക്കണ്ടല്ലോ. അപ്പൊ പിന്നെ അവർക്ക് അനുഗ്രഹം കിട്ടത്തില്ലല്ലോ, അത് അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അത് കുറച്ച് അനുഗ്രഹം അവർക്ക് ദൈവം കൊടുത്താൽ മതിയല്ലോ. നമ്മൾ ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കാൻ ദേവാലയം ഇന്ന് ദേവാലയം നോക്കിയാണ് പോകുന്നത്. ഞാൻ അന്നേരം ചിന്തിച്ചു, പുത്തങ്ങാവിലാണെന്നുണ്ടെ 12,000 കുടുംബമുള്ളത്, അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ, സൂചി വീഴാൻ സ്ഥലമില്ലാതെ, മണ്ണിട്ടാൽ മണ്ണ് പോലും വീഴാൻ സ്ഥലമില്ലാതെ പോലെ ആൾ തിങ്ങിക്കള്ളി നിൽക്കുന്ന ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ രണ്ടോ മൂന്നോ പേരുടെ കൂട്ടത്തിൽ നിന്ന് ആരാധിക്കാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല. കാരണം എന്നറിയാം, കർത്താവ് പറഞ്ഞത് രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും കർത്താവ് പറഞ്ഞു വരാമെന്ന്, കർത്താവ് ആ കൂട്ടത്തിൽ വരാമെന്ന് ഒന്നുമല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആണോ? പ്രേസനോട് ദൈവമക്കളെ, നിങ്ങൾ എവിടെ ആരാധിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെന്നുണ്ടെങ്കിൽ ആരെ എങ്ങനെ എവിടെ വെച്ച് ആരാധിക്കുന്നു എന്നുള്ളത് വളരെ സൂക്ഷിക്കണം. എവിടെ വെച്ചാണ് ആരാധിക്കേണ്ടത്? കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആൾക്കൂട്ടത്തിൽ ആരാധിക്കണമെന്നല്ല, ദൈവസഭയിൽ ആരാധിക്കണമെന്ന്. രണ്ടാമത് കർത്താവ് വാങ്ങിയത് അവൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത്, അല്ലാതെ മാർ എബ്രഹീമിൻ്റെ നാമത്തിലും മാർ ലൂക്കോസിൻ്റെ നാമത്തിലും മാർ മർക്കോസിൻ്റെ നാമത്തിലും ഒന്നും ചർച്ചിൽ അത് ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇനി നോക്കിക്കോണം, ആരുടെ നാമത്തിലുള്ള? മാർ ഗ്രിഗോറിയോസിന്റെ നാമത്തിലുള്ള ചർച്ചിലോട്ടാണോ പോകുന്നത്, അതോ മാർ യേശുവിന്റെ നാമത്തിലുള്ള ചർച്ചിലോട്ടാണോ പോകുന്നത്? സ്തോത്രം. ദേവമക്കളെ, ദേവാലയത്തെക്കാൾ വലിയവൻ ഇതാ ഇവിടെ. പിന്നെ യേശു പറഞ്ഞു, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. ഇന്നെല്ലാവരും എന്താ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? യാഗം, യാഗം. പാ പ്രയോജനോട് ഓശയാ പ്രവചനം 6:6 വാക്കിൽ നിന്ന് വായിച്ചേ. അടുത്ത വാക്കിയോട്, കർത്താവിന്റെ വചനം ഇപ്പൊ വായിച്ചത് ഹോശേയപ്രവചനം 6:6-7 വാക്യത്തിൽ വായിച്ചത്, യാഗത്തിലല്ല ദൈവം ഹോമയാഗത്തെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. എന്താണ് യാഗം? യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാൻ അല്ലെന്നുണ്ടെങ്കിൽ യാഗത്തിലല്ല, അല്ലെന്നുണ്ടെ വഴിപാട്. യാഗത്തിലോ ഹോമ യാഗത്തിലല്ല ദൈവം ഹോമയാഗത്തെക്കാൾ ദൈവീക പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. അപ്പൊ ദൈവം എന്തിനാ പ്രസാദിക്കുന്നത്? ദൈവ പരിജ്ഞാനത്തിൽ. പിന്നെ അടുത്ത വാക്യം വായിച്ചത്, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ നിയമം ലംഘിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആരാന്നറിയാമോ? ഈ ലോകത്തിലുള്ള ഏറ്റവും മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിയമം ലംഘിക്കുന്ന ഏത് കൂട്ടരാന്നറിയോ? നമ്മളാൾക്കാരാ. നമ്മളൊക്കെയാ നിയമം ലംഘിക്കാൻ മുന്നേ നിൽക്കുന്നത്. ഏത് നിയമത്തെ ലംഘിക്കും? ദൈവം നിയമ ലംഘനങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അവരോട് അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവർ വിശ്വാസ ഫണതകം ചെയ്തു എന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മള് മുമ്പ് വായിച്ച മത്തായിയുടെ സുവിശേഷത്തിനകത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നത്. കരുണ കാണിക്കുവാൻ ദൈവം അങ്ങനെ 5 കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കണം, കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുന്നു. പ്രയോജനോട് ഇന്ന് നോക്കിയേ, അനേകരെ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുവാൻ ഇന്ന് തയ്യാറായിട്ട് നിൽക്കുകയാണ് അനേകര്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഓരോരുത്തരും അയ്യോ അമ്മാമേ അറിഞ്ഞോ, അച്ചായ അറിഞ്ഞോ, അല്ലെന്നുണ്ടെ ബ്രദറെ ഇത് അറിഞ്ഞോ, സിസ്റ്ററെ സഹോദരി ഇത് അറിഞ്ഞോ, ഉടനെ വിളിച്ചു പറഞ്ഞു അവരെ പറ്റി ഇവരെ പറ്റി കുറ്റമുണ്ടോ ഇല്ലയോ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതിനെ കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ ആവശ്യമില്ലാത്ത കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുന്ന മനോഭാവത്തിൽ നിന്ന് നമ്മൾ മാറണം. കർത്താവിൻ്റെ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം ശബത്തിൽ ഇപ്പൊ വിശന്നവര് കതിര് പറിച്ച് നിന്നപ്പോ അവരെ പറ്റി കുറ്റം പറഞ്ഞപ്പോഴാണ് പറയുന്നത് കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കരുത്. പ്രയോജനോ ആരെങ്കിലും ഏതെങ്കിലും ബിഷപ്പിന് വേണ്ടിയോ
അല്ലെന്നുണ്ട് ഏതെങ്കിലും വിഷയത്തിന് വേണ്ടിയോ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റമായിട്ട് എണ്ണാൻ നമ്മൾ നിൽക്കരുത്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആറാമത്തെ സ്റ്റേറ്റ്മെന്റ്, മനുഷ്യപുത്രനോ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യപുത്രൻ കർത്താവായ യേശു ക്രിസ്തു ആണ് എല്ലാം കർത്തൃത്വം നടത്തുന്നത്. ശബത്ത് അല്ല കർത്തൃത്വം നടത്തുന്നത്. ശബത്ത് എന്ന് പറയുന്ന റെസ്റ്റ് ആണ്. ആ ശബത്ത് അല്ല, റെസ്റ്റ് അല്ല നിന്റെ മേൽ കർത്തൃത്വം നടത്തേണ്ടത്. നിന്റെ കർത്താവായിരിക്കണം അതിന്മേൽ കർത്തൃത്വം നടത്തേണ്ടത്. കർത്താവ് ആറ് സ്റ്റേറ്റ്മെന്റ് ഈ ഒരൊറ്റ ചോദ്യത്തിന് പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നോടോ നിങ്ങളോടോ ആരോടെങ്കിലും ആർക്കും ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരോടെ ആർഗ്യൂ ചെയ്യുന്ന അറിയാം? ബൈബിളിനോട് ആർഗ്യൂ ചെയ്യുന്നത്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റിന്, അവർ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിന് കർത്താവ് ആറ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് എത്ര സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കർത്താവ് പറയാൻ പോകുന്നത്? നമ്മൾ നിൽക്കുമോ ദൈവസന്നിധിയിൽ? ചിന്തിച്ചു നോക്കണം. അതിനുശേഷമാണ് ഈ അത്ഭുതം നടക്കാൻ പോകുന്നത്. കർത്താവ് അവരുടെ പള്ളിയിൽ അവിടെ ചെന്ന് പ്രവേശിക്കുകയാണ്. അവിടെ ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നേരെ ആരാധനാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. 9 മുതൽ 14 വരെയുള്ള വാക്യം കർത്താവിന്റെ വാക്യമാണ്. യേശുവിനോട് ഒരു വലിയ ചോദ്യവും യേശു അതിന് മറുപടി പറഞ്ഞതിന് ശേഷമാണ് ഈ പള്ളിയിലേക്ക് വരുന്നത്. അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ആരുടെ അവരുടെ എന്ന് പറഞ്ഞാൽ ആരാണ് ആ ചോദ്യം ചോദിച്ചവരുടെ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അപ്പോ ഇനി നോക്കിക്കോണം, കണ്ടപ്പോ അവിടെ എന്തൊക്കെ നടന്നതെന്നുള്ള രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആര്? പരീശന്മാര്. അപ്പൊ ആദ്യം പരീശന്മാർ എന്തായിരുന്നു കണ്ടത്? കുറ്റം ചുമത്താൻ വേണ്ടി കണ്ടത് എന്തായിരുന്നു? അവർക്ക് വിശന്നപ്പോൾ അവർ കതിര് പറിച്ച് തിന്നു, അതിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പോ ഇനി ഈ കൈവരണ്ട മനുഷ്യനെ അവരും കണ്ടു, ഈ മനുഷ്യനും കണ്ടു. ഇനി ഞാൻ ചോദിക്കട്ടെ, കൈ വരണ്ടിരിക്കുന്നു, കാല് വരണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹൃദയത്തിൻ്റെ വേദനയാണെന്നുണ്ടെങ്കിൽ, കിഡ്നി പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ, അല്ല ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനൊന്നും പറ്റുന്നൊന്നുമില്ല. അതേസമയം ഇത് പ്രത്യക്ഷമായി കാണാവുന്ന ഒരു രോഗമാണ്. അത് ഉണ്ട് എല്ലാവർക്കും കാണാം. യേശുവും കണ്ടു, അവരും കണ്ടു. അപ്പോൾ അവർ നോക്കുന്നത് ഇവ സൗഖ്യമാക്കുമോ ഇല്ലയോ എന്ന്. അപ്പോൾ കുറ്റം ചുമത്തുന്നതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോട് നോക്കണം, അവർ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു പ്രവൃത്തി. അതിൻ്റെ ഒടുവിലത്തെ 14-ാമത്തെ വാക്യം, പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി ആലോചിച്ചു, ഹേരോദ്യരുമായിട്ട് ആലോചിച്ചു. അപ്പോൾ ഇതെന്താണ് നടക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് വിരോധമായിട്ട് എഴുന്നേക്കുന്നത്. ഇന്ന് ദൈവവേല ശക്തമായി ചെയ്യുന്നവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി അനേകരെ ഇന്നും ആലോചന കഴിച്ചുകൊണ്ടിരിക്കുന്നു. പ്രയോജനോട് അന്നും ഇന്നും ദൈവവേല ശക്തമായി അല്ലവാ? ദൈവം പ്രവർത്തിക്കുന്ന രീതിയിൽ, ദൈവത്തിന് പ്രവർത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഇന്നും പരീശന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രയോജനോ, അപ്പൊ നിങ്ങൾക്ക് ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്യാൻ പോകുന്നത്. യേശു അവരുടെ എന്താ കണ്ടെന്ന് നോക്കിയേ. യേശു രണ്ട് കാര്യങ്ങൾ അവരോട്, ഒരു കാര്യം അവരോട് ചോദിക്കുന്നു, പിന്നെ യേശു ചെയ്യുന്നത് നോക്കിക്കോണം. ഒന്ന്, യേശു ചോദിക്കുന്നത് നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. പ്രയോജനമാണ്. നിങ്ങളെന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ് നന്മ ചെയ്യുന്നതാണോ നല്ലത് ശബത്തിൽ, തിന്മ ചെയ്യുന്നതാണോ നല്ലത് ശബത്തിൽ, അതോ രക്ഷിക്കുന്നതാണോ നല്ലത് കൊല്ലുന്നതാണോ നല്ലത്, ഏതാണ് നല്ലത്? ഇപ്പം ശബത്തിൽ എന്നുള്ള കാര്യം കൊണ്ട് വെച്ചിട്ട് നമുക്കിപ്പം നോയമ്പീടെ വരാൻ പോകാമെന്നല്ലോ.
നോയമ്പീഡി എന്ന് പറഞ്ഞാൽ ചിലർക്ക് വല്ലവരും മനസ്സിലാകുന്നുണ്ടോ? ഈസ്റ്റർ വരാൻ പോകണം, ഇവരെന്തോ അന്നെന്തോ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഞാൻ ഞങ്ങൾ നടത്തിയിട്ടുള്ളവരെ എനിക്കറിയാം, കൊല്ലുകയും നിന്നുകയും കുടിക്കുകയുമായിരുന്നു. അപ്പം ശബത്തിൽ കർത്താവ് ചോദിക്കുന്നത് ചോദ്യം നോക്കണം, നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് അവരോട് ചോദിച്ചു. അവ ചോദിച്ചപ്പോ അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചു. ഇന്നും യേശു മനുഷ്യന്റെ ഹൃദയകാഠിന്യ നിമിത്തം ദുഃഖിക്കുന്നു. എന്തുകൊണ്ടാണ് വിടുതൽ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് വിടുതൽ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് രോഗസൗഖ്യം ഉണ്ടാകാത്തത്? ഞാനിത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പഠിപ്പിച്ചില്ല രോഗസൗഖ്യത്തെ കുറിച്ച്. പഠിക്കുന്നുണ്ടെങ്കിൽ രോഗസൗഖ്യത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പെർമനന്റ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം വാക്യം ഒന്ന് വായിച്ചു. അപ്പൊ അറിയാം എന്തുകൊണ്ടാണ് ഹൃദയകാഠിന്യ നിമിത്തമാണ് രോഗസൗഖ്യം ഉണ്ടാകാത്തതെന്ന് കർത്താവ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വായിച്ചു. എന്താ സൗഖ്യമാകാത്തത്? ഹൃദയകാഠിന്യം. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. ഹാർഡ് ആൻഡ് ഹാർട്ട്സ്. ഈ ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ നിങ്ങളോട് വേറൊരു രീതി പറഞ്ഞുതരാം. ഹൃദയകാഠിന്യം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മളെല്ലാം ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള ട്രെയിനിൽ സ്പെഷ്യലായിട്ട് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ ബോംബെക്കാണെന്നുണ്ടെങ്കിൽ ഈ പുത്തങ്കാവിൽ നിന്ന് ചെങ്ങുന്നൂർ വരെ പോകുന്ന രീതിയിലായിരുന്നു മിക്കവാറും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ബോംബെയിൽ നിന്ന് ചെങ്ങുന്നൂർ പുത്തങ്കാവിലോട്ടും ബോംബെയിൽ നിന്ന് നാട്ടിലോട്ടും നാട്ടിൽ നിന്ന് ബോംബെയിലോട്ടും പോയിക്കൊണ്ടിരുന്നത്. അപ്പം ട്രെയിനിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ കിടന്നാൽ കുറക്കും. പിന്നെ എന്തെങ്കിലും ചാപ്പാടുണ്ടെങ്കിൽ ചാപ്പാടും കഴിക്കും, അങ്ങനെ കയറി കിടന്നങ്ങ് ഉറങ്ങും. നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ. അങ്ങനെ നല്ലതാണെങ്കിൽ ധാരാട്ടും പാടി ഓടി 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 പൊക്കോളും, അന്നേരം കിടന്നുറങ്ങാൻ നല്ല കിടത്തുറങ്ങും. ആ സമയം ഒരമ്മയും കുഞ്ഞും കൂടെ ഈ വണ്ടിയിൽ ട്രെയിനിൽ കയറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങളുടെ ഏതെങ്കിലും ആ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽപാളത്തിൻ്റെ അടുത്തുണ്ടാലും ഒരു വീട്ടിൽ നിങ്ങൾ വിരുന്ന് പോയാൽ നിങ്ങൾ കിടന്നുറങ്ങാൻ പറ്റുമോ? അവിടെ ട്രെയിൻ പോകുന്ന ശബ്ദം കാരണം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ആ ട്രെയിനെ കയറിയാൽ ഉടനെ തന്നെ കിടക്കുന്നത് ഉറങ്ങുന്നത് എങ്ങനെയാണ്? അത് കഴിഞ്ഞ ശേഷം ആ ട്രെയിനെ കയറി ഉറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഒരു കൊച്ചു കുഞ്ഞുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മമ്മീന്നൊന്ന് വിളിച്ചാൽ മതി, ഉടനെ ചാടി എഴുന്നേൽക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് ഓർക്കുന്നേ? ഇത്രയും വലിയ ശബ്ദത്തിനിടയിൽ ഇത്രയും കുഞ്ഞു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു ശബ്ദം എങ്ങനെ നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ മറ്റുള്ള ട്രെയിനിൻ്റെ ശബ്ദത്തോടും അവിടെ ഉണ്ടാകുന്ന ആരവാരത്തോടും നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തി കഴിഞ്ഞു. എന്നിട്ട് അതിനെ നിങ്ങളൊരു സുഖമായി ഏറ്റെടുത്തിട്ട് കിടന്ന് ഉറങ്ങുന്നു. എന്നിട്ട് നിങ്ങൾ ചെറിയ ശബ്ദം ഒരു കുഞ്ഞിൻ്റെ ഉണ്ടായാൽ നിങ്ങൾ ഉണരുന്നു, കാരണം അതിന് നിങ്ങൾ കൂടുതൽ സെൻസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനോട് നമ്മളങ്ങ് ഹാർട്ട് ചെയ്തു, എനിക്ക് നീ ഇത് കേൾക്കണ്ട, നീ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു അമ്മാമ്മയുമായി ഭയങ്കര ആർഗ്യുമെന്റ് തുടങ്ങി. അപ്പൊ അമ്മാമ്മ ആർഗ്യു ചെയ്ത് ഞാൻ ഒടിയിൽ ആർഗ്യു ചെയ്തിട്ട് അങ്ങ് നിർത്തി, അങ്ങ് വേണ്ടെന്ന് ചോദിച്ചു. ഒരു പ്രയോജനമില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് സത്യം അറിയാമായിട്ടും അതിനോട് ഹാർഡ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ, അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചു. അവൻ ദുഃഖിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന മക്കളെ, നിന്റെ ഹൃദയകാഠിന്യ നിമിത്തം യേശു ദുഃഖിക്കാൻ ഇടയായിത്തീരുമോ? യേശു കണ്ണുനീർ വാർത്തു എന്നുള്ളത് നമ്മൾ വായിക്കുന്നു. യേശു നെടുവീർപ്പെട്ടു എന്നുള്ളത് നമ്മൾ വായിക്കുന്നു, പ്രസംഗിക്കപ്പെടുന്നു. യേശു ദുഃഖിച്ചു
നിന്റെ ചുമതലയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കരോൾട്ടണി നടക്കുന്ന മീറ്റിങ്ങിൽ, ഞങ്ങൾ കരോൾട്ടണി കാർണലിലെ മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്ത് ഒക്ലോമായി യാത്ര ചെയ്തിരുന്നപ്പോൾ, അപ്പം ഞാനവിടെ ഒന്ന് രണ്ട് സഹോദരിമാരുണ്ട്, അവർ സമുദായത്തിലുള്ളവരാണ്, അവർ സ്നാനപ്പെട്ടതാണ്. ഞാൻ അവർ വളരെ കർശനമായിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവസഭയിൽ ആരാധിക്കാൻ പോകണം, എൻ്റെ അമ്മയ്ക്ക് പറ്റരുത്. ദൈവമക്കളെ, ഞാനൊരു കാര്യം വേറെ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, ഈ എൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ദൈവസഭയിൽ നിന്ന് മാറി പോയി മറ്റുള്ള സഭയിൽ പോയവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ വളരെ പരിതാപകരമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിപ്പുണ്ട് പല കുടുംബങ്ങളിലും. എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നാനപ്പെട്ട ആളെന്നുണ്ടെങ്കിൽ, എതിർപ്പുകളെ ഒന്നും നിങ്ങൾ വകവെക്കരുത്. ഞാൻ ആ സഹോദരോട് പറഞ്ഞു, എത്ര എതിർക്കും, എന്തുമാത്രം എതിർക്കും, കൂടി വന്നാൽ ഒരു വഴക്ക് പറയും. കൂടി ഏതായാലും ഇവിടെ വെച്ച് അമേരിക്കയിൽ ഇപ്പം ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊന്നും നടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങൾ പോവോ ആരാധിക്കുക, എതിർക്കുന്നവർ എതിർക്കട്ടെ, എന്തുമാത്രം എതിർക്കും, എന്തുമാത്രം എതിർക്കാൻ പറ്റും. ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ഇനി ആരെതിർത്തെന്ന് പറഞ്ഞാലും അതിനെ വകവെക്കരുത്. നിങ്ങൾ നിലനിൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടരുതായിരുന്നു. നിങ്ങൾ സ്നാനപ്പെടാതെ തന്നെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണമായിരുന്നു. പോവും, അപ്പൊ നിങ്ങൾ ഏതായാലും അത് നരകത്തിലോട്ട് പോകും, അങ്ങോട്ട് അമുക്കും. അവിടെ ഈ രണ്ടിടത്ത് വന്നാൽ കഴിവുള്ള രണ്ട് കാര്യം വരുന്നുണ്ടോ? രണ്ടു വള്ളത്തിലും കൂടെ ഞാൻ എന്തിനാ പറയുന്നത്? വളരെ ഹൃദയഭാരത്തോടെ ഞാൻ ഈ പറയുന്നത്, ഇന്ന് അനേകര് എന്ത് നാശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നാശം കണ്ടത് ഞാൻ പലരുടെയും. ഞാൻ സ്നാനപ്പെടാൻ തൊട്ട് ഒരാള് എന്നോട് സാക്ഷ്യം പറഞ്ഞു, എന്റെ അപ്പാർട്ട്മെന്റ് വന്നിട്ട് അന്ന് സ്നാനപ്പെടുന്നതിന് തൊട്ടും കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ യാക്കോബായിലായിരുന്നു, ഡാർസിലുള്ളവരാണ്, യാക്കോബായിലായിരുന്നു, ഞാൻ സ്നാനപ്പെട്ടു. അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ച് അവിടെ പോയി. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വ്യത വേറെ ഒന്നും അല്ലെന്ന് പറഞ്ഞു. അതെനിക്ക് നല്ലോണം അറിയാം. ആ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ശക്തമായി വേറെ ഒരു കുട്ടിയുണ്ട്, അത് വളരെ ശക്തമായി അവരുടെ മൂന്ന് കുഞ്ഞുങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി, വലിയ പ്രതികൂലങ്ങളുണ്ടായി. ഈ പ്രതികൂലങ്ങളെല്ലാം പോയത് അതിന് ഒരു കൂട്ടം ഞാനും ആയിരുന്നു കാരണക്കാരൻ. ഞാനായിരുന്നു പുള്ളിയെ പിടിച്ചോണ്ട് യാക്കോബായി കൊണ്ടുപോയത്. പ്രയോജനമാണ്, സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചോളണം, ഇതൊക്കെ ഇത് സീരിയസ് ആണ്. ആത്മീയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളിപ്പം ദൈവത്തെ വിളിക്കുവാൻ ഇറങ്ങി തിരിഞ്ഞതുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കി സത്യത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. പ്രൈസറോണ്, കലപ്പയ്ക്ക് നീ കൈ കൊടുത്താലാണ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പ്രൈസറോണ്, തിരിഞ്ഞു നോക്കരുത്. ബാക്കി കർത്താവ് നോക്കിയാണ് നിന്റെ കാര്യം. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം ദൈവം യേശു കോപിച്ചു. യേശു കോപിക്കാൻ ഇടയായി തീരുമോ നിന്നെ നോക്കിയിട്ട്? എന്നിട്ട് കോപത്തോടെ ചുറ്റും അവരെ ചുറ്റും നോക്കി, വളരെ കോപത്തോടെ. യേശു കോപത്തോടെ നോക്കിയാ ദൈവമക്കളെ നമ്മൾ ജീവനോടെ കാണുമോ എനിക്കറിയത്തില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഒന്ന് കോപിച്ചാൽ നമ്മളൊക്കെ കാണുമോ? പ്രൈസറാണ്, അവന്റെ കോപത്തിന് ഇരയായി തീരണോ ദൈവ പൈതലെ? നമുക്കാർക്കും അവന്റെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യത ഇല്ലായിരുന്നു, എന്നാൽ അവൻ യോഗ്യത ഉള്ളവനാക്കി തീർത്തു. അവന്റെ കോപത്തോടുകൂടിയ നോട്ടം എനിക്ക് നിനക്കും വേണ്ട. പ്രൈസറാണ്. ഇനിയും ഞാൻ അവനെ സൗഖ്യമാക്കുന്ന വിഷയം മാത്രം പറഞ്ഞിട്ട് നമ്മൾ ഇനി അത് മാത്രമേ ഇനി ബാക്കി പറയാനുള്ളു. അത് പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. യേശു പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു വരണ്ട കൈയുള്ള മനുഷ്യനോട്, ഓക്കെ, എല്ലാരും പറഞ്ഞാട്ടെ, യേശു വരണ്ട കൈയുള്ള മനുഷ്യനോട് എന്ന് പറഞ്ഞാട്ടെ. നടുവിൽ എഴുന്നേൽക്ക് നിൽക്ക എന്ന് പറഞ്ഞപ്പോ അവനെന്ത് ചെയ്തു? ഇല്ല, എല്ലാവരുടെ മുന്നെ എനിക്ക് നാണം കേടാ, ഞാൻ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞോ? നമ്മളാന്നല്ലോ
ഒരു 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 വലിയ മീറ്റിംഗിന് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് പ്രസംഗിക്കുന്ന ദേവദാസൻ ദൈവാത്മാവിൽ പറഞ്ഞു, ആ സഹോദരി ഒന്ന് എഴുതേറ്റ് നിൽക്കാൻ പറഞ്ഞു, എഴുതേക്കു സഹോദരി എഴുതേക്കാൻ പറഞ്ഞു. ഇല്ല, അവരെ നീ ആരാ ദൈവം ചോദിക്കും ആദ്യം പറഞ്ഞു വരുന്നത്. പിന്നെ കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അവരന്തരം പറയേണ്ടിയതായിരുന്നു, ദേവദാസനെ എന്റെ കൈക്ക് ഭയങ്കര വേദനയാണ്, എനിക്ക് നീട്ടാൻ പറ്റുന്നില്ല, അല്ലാതെ ഞാൻ നീട്ടിയേനേമായിരുന്നു, എത്ര കാലമായി ഞാൻ ഈ വഹിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു പറഞ്ഞു. നമ്മളാണല്ലോ ഇത്. ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടു, ഇന്നാളെ കഴിഞ്ഞ പ്രാവശ്യം ഒരു അമ്മാമ്മയുടെ അമ്മാമ്മ നീരിക്കും അമ്മാമ്മ, ഞാൻ എടാ കസേറാൻ ഇരിക്കുന്ന അമ്മാമ്മക്ക് അമ്മാമ്മ കാല് നീട്ടി തന്നെടാ ഇതിന് കാല് മടക്കാൻ പറ്റത്തില്ലയോ, അമ്മാമ്മ കട്ടിലാൽ ഇരിക്കാം. ഒരു പ്രാവശ്യം ഞാനൊരു ചർച്ച ചെന്നപ്പോള് അവിടെ ഒരു സഹോദരി വന്ന് മുട്ടിന് വേദന, നീ പ്രാർത്ഥിക്കണം ഭർത്താവിനാഹം പ്രാർത്ഥിക്കും, ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ നോക്കിയോ എന്ന് ഞാൻ ഉണ്ട്. അപ്പൊ എന്താ വരാൻ പറഞ്ഞു, വന്നു പ്രാർത്ഥിച്ചു, ഞാൻ പറഞ്ഞു മെല്ലെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മെല്ലെ ഒന്ന് മുന്നിൽ പറയും, എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇവര് കസാറയിലല്ല ഇരുന്നത്, അത്രയും പോലും അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞപ്പോ. അപ്പൊ പിന്നെ അങ്ങനെ അവർക്ക് വാങ്ങുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു ദൈവമക്കളെ, ഇത് സൗഖ്യം ഉണ്ടാകാൻ കർത്താവ് യേശു ഒന്നും ചെയ്തില്ല, യേശു പറഞ്ഞത് അവൻ ചെയ്തു എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത് ദൈവാത്മാവിൽ ദൈവദാസന്മാരെ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നത്. അവൻ ഒരിക്കലും കൈ വരണ്ട രേഖ അവൻ കൈ നീട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ കൈ വരണ്ടവനോട് നീ എഴുന്നേറ്റ് നിൽക്കുക, കൈ നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവൻ നീട്ടി അവന്റെ കൈ സൗഖ്യമാക്കി. നീ കാല് മടക്കുക എന്ന് പറഞ്ഞാൽ മടക്കാത്തവന്റെ കാല് പിന്നെ മടങ്ങുമോ? ദൈവമക്കളെ നിങ്ങൾ സൗഖ്യമാകുവാൻ പഠിക്കണം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ചെയ്യുന്ന എന്റെ മുട്ടിനോ അല്ലെ എവിടെയെങ്കിലും വേറെ ഒരു അതെ മര്യാദയോടെ ഇരിക്കാൻ പറയും. ഒരു പ്രാവശ്യം കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം നടന്നു, എൻ്റെ ഈ ഇടത്തെ കൈയുടെ അണിവരലിൻ്റെ ഇടയ്ക്ക് കൈ കഴുകുന്നുണ്ട്, എനിക്ക് തോന്നി ഏടാ തലമുടി ഏതാണ് ചുറ്റിയിരിക്കുന്ന മാതിരിയെന്ന് തോന്നി. ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കി ഞാൻ ഇതേശിനിയും അവിടെ കണ്ണിന് കാഴ്ച ഉറപ്പായിരുന്നു, കണ്ണാടി വെച്ച് നോക്കി എല്ലാം വെച്ച് നോക്കി അവിടെ തോന്നി തീരുപ്പില്ല. പക്ഷേ എന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ്ട് ഇരിക്കുന്ന മാതിരി എനിക്ക് തോന്നി. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇരിക്കട്ടെ എന്ന് ഇപ്പം ചിന്തിച്ചു. മൂന്നാമത് ദിവസം വേണ്ടി ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ഒരു കൈ കഴിഞ്ഞ് പിടിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ തൊലിയെ അവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുവാ പറയുന്നത് വിട്ടപ്പിശാശെ. അതോടുകൂടി അവിടെ അവിടുത്തെ ഇരിപ്പും നിർത്തി, ശാശിൻ്റെ ഇരിപ്പും നിർത്തി അവൻ്റെ പോക്ക് അവനെങ്ങോട്ട് പോയെന്ന് പോലും എനിക്കറിയത്തില്ല. ദൈവമക്കളെ നിങ്ങളുടെ ശരീരത്തിൽ വേദന എന്ന ഭാഗമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിലവാരത്തിൽ നിങ്ങളുടെ തൊലിയുടെ അറ്റത്ത് പോലും ഏതെങ്കിലും ഒരു കാര്യം വന്നിരുന്നാൽ അപ്പം തന്നെ അതിന് ശാസ്തി ചോദിച്ചേക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ ഏത് ദുഷ്ടപിശാശ നിങ്ങളുടെ ശരീരത്തിൽ അസ്വസ്ഥത വരുത്തുന്ന എന്ത് വന്നാലും നിങ്ങൾ ശാസ്തി ചകറ്റാൻ തുടങ്ങുക, അവിടുന്ന് നിങ്ങൾക്ക് വിടുതലുണ്ടാകാൻ തുടങ്ങും. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് ചാടി കടലിൽ പോകാം എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. യേശു പറഞ്ഞു കൈ നീട്ടാൻ പറഞ്ഞു, അവൻ എന്ത് ചെയ്തു, കൈ നീട്ടുന്നില്ലെന്ന് പറഞ്ഞു. എന്ന് വായിച്ചു വന്നുള്ള ഭാഗം പന്ത്രണ്ടാമത്തെ വാക്യം, പതിമൂന്നാമത്തെ വാക്യം ഇപ്പൊ വായിച്ചു സഹോദരി. യേശു അന്ന് കൈ നീട്ടി, അവൻ അന്ന് കൈ നീട്ടിയത്, അവൻ കൈ നീട്ടി അവന്റെ കൈ മറ്റേതുപോലെ സൗഖ്യമാക്കി. ഇന്ന് സൗഖ്യമാകാതിരിക്കുന്ന ദൈവ പൈതല് നീ എപ്പോ മടക്കുവോ നൂർക്കുവോ, നീ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നിനക്ക് സൗഖ്യമുണ്ടാകുന്നത്. ദൈവത്തിന് ഹാലയ കർത്താവോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് അവരുടെ ഹൃദയകാടിന്റെ നിമിത്തം ദുഃഖിച്ചു. നിന്നെ കോർത്തിട്ട് നിന്നെ കണ്ടിട്ട് യേശു ഹൃദയകാടിന്റെ നിമിത്തം ദുഃഖിക്കുവാൻ ഇടയായി തീരരുത്. പരീശന്മാരുടെ കൂട്ടത്തിലായി തീരരുത്. നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണ്? യേശു പറഞ്ഞത് അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലോ അതോ പരീശന്മാരുടെ കൂട്ടത്തിൽ ചോദ്യം ചെയ്യുന്നവരുടെ കൂട്ടത്തിലോ? ഇന്ന് രാത്രി ഇന്ന് വയൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടത് രണ്ട് ചോദ്യം നിങ്ങളുടെ മുന്നേ വെക്കുന്നു. നീ ആരുടെ കൂട്ടത്തിലാണ്? യേശു പറഞ്ഞ അനുസരിച്ച കൈ വരണ്ടുള്ള മനുഷ്യനെ പോലെ ഉള്ളവരുടെ കൂട്ടത്തിലോ, അതോ നിയമകൾ പറഞ്ഞ് യേശുവിനെ പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലോ, അവനെ നശിപ്പിക്കാൻ നോക്കുന്നവരുടെ കൂട്ടത്തിലോ, അതോ അവൻ പറഞ്ഞത് അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലോ? ഏത് കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും?
ഈ ചോദ്യം നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക.